പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും ഒക്കെ ആഘോഷങ്ങളുടെ ഒക്കെ ഇടയ്ക്കായിരിക്കും അവധിയൊക്കെ പ്രമാണിച്ച് അല്ലെ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കരിമീൻ പൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണ്. കരിമീൻ പൊള്ളിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങനെയൊന്നും കാണിക്കുന്നൊന്നുമില്ല, പിന്നെ മൊത്തത്തിലൊരു വീഡിയോ. ഞങ്ങൾ വെളിയിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഔട്ട്ഡോർ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മളിവിടെ ഇവിടെയാണ് അടുപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വെളിയിലായിട്ട് അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നല്ല റബ്ബർ തോട്ടവും പച്ചപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് കരിമീൻ പൊള്ളിക്കാനായിട്ട് എടുത്തു വെച്ചതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ തേച്ച് അരപ്പൊക്കെ തേച്ച് ഒരു അരമണിക്കൂറോളൊക്കെ നമുക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അരപ്പ് തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞുതരാം. അരമണിക്കൂർ നമുക്ക് ഈ അരപ്പ് തേച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അത് എന്ത് ചെയ്യാവൂ, പൊള്ളിക്കാനായിട്ട് എടുക്കാവൂ, എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം കരിമീൻ പൊള്ളിക്കാൻ അരപ്പ് തേച്ച് എന്തൊക്കെയാ നോക്കാം. അപ്പൊ നമ്മളിതെല്ലാം അരപ്പൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ട് ഇത് കരിമീനാണ് കേട്ടോ. കരിമീൻ നല്ല വലിയ കരിമീനും ഒരു അയിലയാണ് എടുത്തിരിക്കുന്നത്. കരിമീൻ അതെ, മൂന്ന് കരിമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പൊ നമ്മളുടെ മീനിനനുസരിച്ച് ചേർക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പേസ്റ്റ് ആക്കി അത് അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മള് തേച്ച് പിടിപ്പിക്കും. പിന്നെ അവസാനം നമ്മൾ കുഴയ്ക്കുമ്പോൾ ആ അരപ്പെല്ലാം കൂടെ കുഴയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കുന്നതിന് പകരം വെളിച്ചെണ്ണയും നാരങ്ങ പിഴിഞ്ഞ് വെച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ടേ. അടുപ്പ് അമ്മച്ചി കത്തിച്ചോണ്ടിരിക്കുന്നത് എല്ലാം സഹായിച്ചത് അമ്മച്ചിയാണ്. അമ്മച്ചി അപ്പൊ അടുപ്പ് കത്തിച്ചോണ്ടിരിക്കുകയാണ്. അടുപ്പ് കത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. വെളിയിൽ അടുപ്പ് കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങുന്നതായിരിക്കും. അപ്പോഴും നമ്മുടെ ഇപ്പോ നമ്മുടെ പാത്രം നല്ല ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ അനുസരിച്ച് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിനകത്ത് തന്നെ മൂന്ന് മീനും പൊള്ളിച്ചെടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ചിത്തോനെയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇങ്ങനെ വെച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മീന് വെച്ച് കൊടുക്കാം. ഇതിൽ രണ്ട് മീനെ വെക്കാൻ പറ്റുമല്ലോ, നമുക്ക് രണ്ട് മീൻ വെച്ചാൽ എന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിഞ്ഞു പോകും. നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിടാം, കാര്യം കൂടുതൽ മൊരിയുണ്ട് കേട്ടോ. ഒരു ചെറുതായിട്ട് മൊരിഞ്ഞാൽ മതി. അപ്പം നമുക്ക് മീൻ തിരിച്ചിടാം. ചെറുതായിട്ട് വെന്ത നമുക്ക് പൊള്ളിക്കേണ്ട മീനല്ലേ, അപ്പം കൂടുതൽ മൊരിഞ്ഞ് കിട്ടണ്ട. അപ്പൊ ഇത് നമ്മുടെ അമ്മച്ചിയാണ് കേട്ടോ. അമ്മച്ചിയാണ് നമുക്ക് എല്ലാ കമന്റ്സ് ഒക്കെ പറഞ്ഞിരുന്ന, എരിയിൽ ഉപ്പ് എല്ലാം കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന അമ്മച്ചിയാണ്. അപ്പോഴേ ഇത് ആരാ ചെയ്യുന്നതെന്ന് കണ്ടോ. ഇപ്പൊ നമ്മൾ പേരെടുക്കുകയും ചെയ്തു. അമ്മച്ചിയാണ് ഇതിന്റെ കറക്റ്റ് പരുവും കാര്യങ്ങളും മസാലയുടെ കൂട്ടും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. അമ്മച്ചിക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. വർഷങ്ങളായിട്ട് മീൻ വറുത്ത് കൊച്ചുമക്കും മക്കൾക്കും എല്ലാം കൊടുത്തിരിക്കുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും. ഹായ് ഒന്നും പറയാം, എന്നെ കൂടെ പോയാ. അപ്പോഴും കണ്ടോ ഇവിടുത്തെ മരുമോളെ വരെ ഇവിടെ പുക കൊള്ളിച്ച് കറപ്പിക്കുകയാണ്. ഇവിടെ എത്ര പേരെ ഒരു നാല് മീൻ പൊള്ളിക്കാൻ നിൽക്കുന്നത് കണ്ടോ. ഹായ് പറ. നല്ല കൊളത്തിക്കോ. അപ്പൊ നമ്മള് ഒരു രണ്ടെണ്ണം വറുത്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നമുക്ക് എടുത്തിടാം. ആദ്യം നമുക്ക് കറിവേപ്പില ഇടാം. അപ്പൊ ഈ സമയത്ത് നമുക്ക് മീൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വാഴയില വാഴയില പൊള്ളിക്കാനുള്ള വാഴയിലയും കൂടെ വാട്ടിയെടുക്കാം. അടച്ചു വെച്ച് വാട്ടിയെടുത്താലും മതി കേട്ടോ. നമുക്ക് മീൻ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന് വേണ്ടി മീൻ പൊള്ളിക്കാനായിട്ട് ഇലയിൽ വെക്കാൻ വേണ്ടി നമുക്ക് കൊച്ചുള്ളി, ഒരു കൊച്ചുള്ളി നമ്മുടെ മീനിനനുസരിച്ച് കൊച്ചുള്ളിയും സവാളയും. ഇത് ഞങ്ങളൊരു കൊച്ചുള്ളി ഒരു അര കിലോ എടുത്തിട്ടുണ്ട്, സവാള ഒരു അര കിലോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും. ഇത്രയാണ് നമുക്ക് ആ എണ്ണയ്ക്കകത്ത് തന്നെ, നമ്മൾ മീൻ വറക്കുന്ന എണ്ണയ്ക്കകത്ത് തന്നെ വയറ്റി എടുക്കേണ്ടത്. അപ്പൊ ഇത്രയിട്ട് നമുക്ക് വയറ്റി എടുക്കാം.
അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ എല്ലാം പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞു കണ്ടോ പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റിടുക ഈ എണ്ണ തന്നെ എടുത്താൽ മതി കേട്ടോ വേറെ എണ്ണ എടുക്കണ്ട ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവാളയെല്ലാം വഴറ്റിയെടുക്കണം ഇനി നമുക്ക് സവാളയും കൊച്ചുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയ്ക്ക് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ സവാള എല്ലാം വഴണ്ടതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് സാധനത്തിനനുസരിച്ച് വേണം മുളക് പൊടി എടുക്കാനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉലുവാപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇവിടെ മീൻ മറക്കുന്നതിനകത്ത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇച്ചൂർ ഹായ് ബ്രാ ആ ഹായ് 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 തിരക്കാണ് ഭയങ്കര തിരക്കാണ് ആ ഓ വെളിയിലൊക്കെ പോവാണല്ലോ അടിപ്പിലകത്ത് കേറിയിരിക്കല്ലേ കാല് കണ്ടോ കുറച്ച് ബാക്കിലോട്ട് ആ അവിടെ ഇരുന്ന് ഇരുന്ന് നമ്മൾ ഇളക്കാണ് പുക അടിക്കും ഇത് കഴിക്കണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് കണ്ടോ ഊതി 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 കരഞ്ഞു ഊത് 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 ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്യണമെന്നുള്ളത് വെളിയിൽ കുക്ക് ചെയ്യണം പെട്ടെന്ന് ഊതു ഊതിക്കാൻ കൊണ്ടോ കണ്ട് വേദനിക്കുന്ന എന്തുവായിരുന്നു എന്തൊരു ബഹളമായിരുന്നു ഞാനിവിടെ വൃത്തിയാക്കിയില്ലയോ അമ്മയ്ക്ക് ഇവിടെ ചെയ്തൂടെ ഇളക്കി 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 പുള്ളിച്ചമേൻ ഇല്ലാതാക്കരുത് ചേച്ചിക്ക് ഇരിക്കാൻ കൊടുക്ക് കണ്ണരിയും ചേച്ചി എണീറ്റ് പൊക്കോ എന്തൊരു സ്നേഹം ചേച്ചിയുടെ കണ്ണരിയും ഞാനെല്ലാം ചെയ്തോളാണ് കൊച്ചിയോട് പറയുന്നത് ഇച്ചു എന്താ ഉണ്ടാക്കുക പാപ്പം ആ പാപ്പം എന്തിരി പാപ്പം എന്തിരി പാപ്പ ഏ വാഴക്ക വേറെ മമ്മി ദോശക്കല്ലായിട്ടൊക്കെ വരുന്നുണ്ട് പൊള്ളിക്കാനായിട്ട് അപ്പം നമ്മുടെ സവാളയും കൊച്ചുള്ളിയും കൂടെ നല്ല മുരിഞ്ഞ് വന്നിരിക്കും നല്ല രീതിയിൽ ക്രിസ്പി പോലെ ആവണം കേട്ടോ നല്ല ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വഴണ്ടി കിട്ടണം കണ്ടോ ഇനി നമുക്ക് ഇത് വഴണ്ടി കിട്ടുകയാണ് കരിയാതെ തന്നെ വഴറ്റിയെടുക്കണം ആ അത് തന്നെ വെറുതെ കരിയിച്ച് നശിപ്പിക്കരുത് അല്ലേ അമ്മച്ചി അത്ര കരിയിപ്പിക്കരുത് കരിയാതെ ഇളക്കണേ പിള്ളേരെ അപ്പൊ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവാപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം ഇളക്കിക്കോ ഇച്ചു ഇച്ചു ഇളക്കിക്കോ വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോഴത്തേക്ക് ഒരു കല്ല് വെച്ചിട്ടുണ്ട് കല്ല് വെച്ച് ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വേണം പുള്ളിച്ചെടുക്കാനായിട്ട് കല്ല് വെച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എല്ലാ ഗ്രേവിയും ചേർത്ത് വാഴയിലയില് കെട്ടിവെക്കണം ആദ്യം നമുക്ക് കുറച്ച് സവാള ഇതുപോലെ ഗ്രേവി ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ വെക്ക ഓ എന്റെ ഇച്ചു മീൻ വെക്ക അതിനുശേഷം നമുക്ക് ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ എല്ലായിടവും വെച്ചു കൊടുക്കണം ചുട്ടാ ഇനി നമുക്കിതിനെ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിവെക്കണം അടങ്ങിയിരിക്കും മോനെ വെക്കാതെ ഇനി വെക്കല്ലേ നമുക്ക് അടുത്ത മീൻ വെക്കട്ടോ നമുക്ക് ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് ഇത് വെച്ചു കൊടുക്കാം മൂന്നെണ്ണം ഇതുപോലെ നമുക്ക് ചെയ്യാം ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ഇന്ന് കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട് നല്ല വാ എല്ലാരും നോക്ക് ഇച്ചിനാണോ ഇച്ചിനാണോ
അപ്പൊ നമ്മുടെ മീനൊക്കെ പൊള്ളിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് കഴിക്കാൻ പോവാണ്. അടിപൊളി മീൻ പൊള്ളിച്ചതാണ്. അപ്പൊ എല്ലാരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ഞങ്ങൾ പിന്നെ മീൻ പൊള്ളിച്ചതിന്റെ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ സംസാരങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.